പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെടണം. എൻ്റെ നാട്ടിലുള്ള പ്രത്യേകിച്ചും സാധാരണ ജോലികൾ എല്ലാം എടുത്ത് ഉപജീവനവും കുടുംബജീവിതവും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതിന് കാരണം പലതാണ്. കാരണം എന്താ വെച്ചാൽ, അദ്ദേഹം ഇടപെടാത്ത മേഖലകൾ കുറവാണ്. പ്രത്യേകിച്ചും സാമൂഹിക, സാംസ്കാരിക, കായിക പൊതുമണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാൽവെപ്പുകളും അതുപോലെ തന്നെ കയ്യൊപ്പുകളൊക്കെ ചാർത്തിയ ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും നമുക്കൊക്കെ അറിയാം, ഒരു സാധാരണ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഒരു തൊഴിലാളി, അതല്ലെങ്കിൽ സാധാരണ പ്രവാസ ജീവിതമൊക്കെ ഒരു നയിച്ച വ്യക്തികൾ, അവർ അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ പൊതുവിഷയങ്ങളിലും സാമൂഹിക സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും തൻ്റേതായിട്ടുള്ള കയ്യൊപ്പുകൾ ചാർത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളും അദ്ദേഹം കൈവരിച്ച ചില നേട്ടങ്ങളുമെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഈ ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ആ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കും വേണ്ടി ക്ഷണിക്കാം. കബീർ സാഹിബ്, ഇതാണ് നമ്മളെ വ്യക്തി. നമസ്കാരം. ഓക്കെ, പ്രിയപ്പെട്ട കബീർ സാഹിബ് എൻ്റെ നാട്ടുകാരനാണ്, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്താണ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ സമൂഹത്തിനെ ബോധിപ്പിക്കുക അതല്ലെങ്കിൽ ധരിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലക്കാണ് ഈ വീഡിയോ ഐറ്റമാണ് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട കബീർ സാഹിബ്, ഒരു സാധാരണ ജീവിതം, പ്രവാസ ജീവിതം, ഓട്ടോറിക്ഷ എല്ലായിട്ട് കടന്നു പോകുമ്പോൾ സമൂഹത്തിനായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ തുറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡോക്യുമെൻ്ററികൾ, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾ. ഞാൻ തിരൂരങ്ങാടിയിൽ ടൗണിലൊരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. പിന്നെ അതുപോലെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സത്യത്തിൽ എൻ്റെ ബ്ലഡിൽ അരിഞ്ഞു ചേർന്ന ഒന്നാണെന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടൂർണമെൻറ്റുകൾ, ഒരുപാട് ക്ലബുകൾക്ക് നമ്മൾ ബൂട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ക്ലബുകൾക്ക് നമ്മൾ ബൂട്ട് കെട്ടിയിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ വരെ ബൂട്ട് കെട്ടാൻ എനിക്ക് സാധിച്ചു എന്നാണ്. അതിന് ശേഷം പിന്നെ അബുദാബിയിൽ ജോലി ചെയ്തു, പിന്നീട് വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ചു. ആദ്യത്തെ ഈ ഒരു കലാമേഖലയിലേക്കുള്ള കടന്നവർ ഏത് രൂപത്തിലായിരുന്നു? ആദ്യം പിന്നെ എൻ്റെ സുഹൃത്തും കൂടിയായ അനുവർ എട്ടിയാട്ടിൽ സംവിധാനം ചെയ്ത ഹോം സിനിമയായ തിരൂരങ്ങാടിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ദൃശ്യാവിഷ്കാരം ആദ്യമായിട്ട് കൊണ്ടുവന്നത് വീരാന്റെ വേജാർ എന്ന ഷോർട്ട് ഫിലിം, ഒരു ഹോം സിനിമയായിരുന്നു. അതിലൂടെയാണ് അനുവർ എന്ന് പറഞ്ഞാൽ, അനുവർ സാധാരണക്കാരൻ, തിരൂരങ്ങാടിയുള്ള എന്റെ സുഹൃത്താണ്, സാധാരണക്കാരനായ ഒരു പെയിന്റിംഗ് തൊഴിലാളിയും കൂടിയാണ്. അപ്പൊ നിങ്ങൾ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ, ഒരു സംഘമാണ്. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഹോം സിനിമയിലൂടെയാണ് ഞാൻ ഒരു വില്ലൻ കഥാപാത്രത്തിൽ, ഒരു കോമഡിയും വില്ലനും കൂടി ചേർന്നിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നീട് പിന്നെ ശുചിത്വം എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി എനിക്ക് എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഈ മാലിന്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ വളരെയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള മാരാരോഗങ്ങളും അതുപോലുള്ള ചിക്കൻഗുനിയ പോലുള്ള മാരാരോഗങ്ങൾ അങ്ങനെ കൂടി വരുന്നത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെന്ററി എടുക്കാൻ എനിക്ക് അതിന് അവാർഡ് എന്തോ കിട്ടി. അതിനാണോ? അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ, നെടുമ്പ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുരസ്കാരം എനിക്ക് കിട്ടി. അപ്പം സർക്കാരുകളും അതുപോലെ തന്നെ LHD, പ്രത്യേകിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളൊക്കെ നിങ്ങളെ ഈ ഒരു പ്രവർത്തനങ്ങൾ അംഗീകാരത്തോട് കൂടി. പിന്നെ അതുപോലെ തന്നെ ഒരു ജലതുള്ളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഒരു പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അത് ഒരുപാട് അധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയെന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള കാരണം, ഞാന് ഓട്ടോയിറ്റും ഒക്കെ പോകുമ്പോൾ നമ്മൾ പിന്നെ ചില പൈപ്പിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം ഒരുപാട് കുടങ്ങളും മറ്റും വെള്ളമില്ലാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ചില വീടുകളിൽ, ഉള്ള വീടുകളിൽ തന്നെ നമ്മൾ മോട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വേസ്റ്റായി പോകുന്നതൊക്കെ നമ്മൾ വണ്ടിയേറ്റ് പോകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ കുടിവെള്ളം, അത് ജലം അമൂല്യമാണ് എന്നുള്ള ഇതാണ് നമ്മൾ, അപ്പോൾ അത് പാഴാക്കരുത് എന്നുള്ളതാണ്. അടുത്ത ഒരു യുദ്ധം വരികയാണെങ്കിൽ തന്നെ അത് വെള്ളത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാമൂഹിക വിഷയം
ഞാൻ ജനശ്രദ്ധയിൽ എത്തിക്കാന്നുള്ള ഞാൻ എന്റെ സുഹൃത്തിനായിട്ട് ബന്ധപ്പെട്ടതുപോലെ തന്നെ അനുവർ തിയേറ്ററിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം സ്ക്രിപ്റ്റും ഡയറക്റ്റ് ചെയ്തു, അതിൻ്റെ നിർമ്മാണം ഞാൻ ചെയ്തു, അഭിനയിച്ചു. അത് ഏറ്റവും നല്ല ശ്രദ്ധ പിടിച്ചു പറ്റി ഇതാണ്. അതിന് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ മുൻ എം എൽ എ മോഹൻ ജോസഫ് സാർ ചേർത്തയിൽ വെച്ച് അദ്ദേഹം അതിന് ഒരു പുരസ്കാരം തന്നിട്ടുണ്ട്. ഓക്കെ. ജലത്തുള്ളികൾക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചു. സീഡ് ഇന്ത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കലാ സാംസ്കാരിക സംഘടനകളിൽ നിന്നൊക്കെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും എം എൽ എ ഒക്കെ ആയിരുന്ന നമ്മുടെ പി കെ അബ്ദുറബ് സാഹിബിൻ്റെ കയ്യിൽ നിന്നൊക്കെ പുരസ്കാരങ്ങൾ ഞങ്ങടി ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ അഖിലേന്ത്യയിലൊക്കെ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റിലൊക്കെ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരു ജീവിതം എങ്ങനെ നല്ല പ്രോത്സാഹനങ്ങളും നാട്ടിലുള്ള ആളുകളൊക്കെ എനിക്ക് നല്ല പ്രോത്സാഹനങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ തലത്തിൽ എൻ്റെ സ്വന്തം നാട്ടിൽ നടന്ന എം കെ എസ് എം ഫുട്ബോൾ ടൂർണമെൻറ്റിൽ എനിക്ക് കളിക്കാൻ അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഭാഗത്തും ഞാൻ പോയി കളിച്ചിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ എനിക്ക് നല്ല തന്നിട്ടുണ്ട്. രണ്ട് വർഷം തിരുവരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ പരിശീലകനായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹെൽമെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഞാനൊക്കെ കണ്ടിരുന്നത്. അതിനുണ്ടായ പ്രചോദനം ഒന്ന് പരാമർശിക്കാൻ പറ്റുമോ? അതിപ്പോൾ നമ്മൾ പിന്നെ കണ്ടുവരുന്ന അതിൽ വന്ന് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്ന കുറച്ച് കാലങ്ങൾക്ക്, അതെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതിൻ്റെ ശേഷം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ, ഈ കൊറോണ വന്നതിൻ്റെ ശേഷമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നല്ല, ഇതിന് മുമ്പ് വളരെയധികം ആക്സിഡൻറ്റ് കേസുകൾ നമ്മൾ കേട്ടിരുന്നത് ഈ ഹെൽമെറ്റ് ഇല്ലാതെ മരണപ്പെട്ട് പോവുക, തലയടിച്ച് മരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനെ വെച്ചിട്ടൊരു ബോധവൽക്കരണ ഒരു സോങ് സിനിമ, ഒരു സോങ് മൂവി നമുക്ക് ചെയ്യാൻ സാധിച്ചു. അത് വളരെയധികം ജനശ്രദ്ധ സപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ബൈക്ക് ബ്രോ എന്നുള്ളതാണ്. ഒരു രണ്ട് യുവാക്കൾ പോകുന്നതും അവരെ അടിച്ചുപൊളിയും കാര്യങ്ങളും, പിന്നീട് ഒരു ഒരു ആക്സിഡൻറ്റ് സംഭവിക്കലും, പിന്നെ ഗതാഗത വകുപ്പ് എന്നൊക്കെ മോട്ടോർ വാഹന വകുപ്പൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ കുറിച്ചൊക്കെ തിരുവങ്ങാടി എം ബി സുരേഷ് സാറ് വളരെയധികം പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ കുറിച്ചും നമ്മളെ ഈ സിനിമേനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പ്രോത്സാഹനം പിന്തുണക്കാണ് അവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടി. ചിത്രം ഡോക്യുമെൻ്ററി ഞാൻ സംവിധാനം ചെയ്തതാണ്. അതുപോലെ തന്നെ ജലത്തുള്ളികൾ ഞാൻ അഭിനയിച്ചു, അതുപോലെ നിർമ്മാണം ഞാനാണ് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ബൈക്ക് ബ്രോ ഹെൽമെറ്റിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ സോങ് സിനിമ ചെയ്തത് ഞാൻ തന്നെയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്റ്റും നിർമ്മാണമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തെരുവ് വീടണയുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഷോർട്ട് ഫിലിമുകളൊക്കെ നമ്മൾ ചെയ്തു. ഈ കർഷകൻ എന്ന് പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. കർഷകൻ എന്ന് പറഞ്ഞ ഷോർട്ട് മൂവിൻ്റെ രണ്ടാം ഭാഗമാണ് വീടണയുമ്പോൾ. അപ്പോൾ കൊറോണ കർഷകനിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് മകന് കൊറോണ പിടിച്ച് ഗൾഫ് നാടുകളിലുണ്ടാകുന്ന ആ സമയത്ത് വീടുകളിലുള്ള പട്ടിണിയും ദാരിദ്ര്യം ആകുമ്പോൾ വൃദ്ധനായ ഒരാൾ ഒരു ജോലിക്ക് വന്നിട്ട് പട്ടിണി മാറ്റുന്ന ഒരു ഇതൊക്കെ നമ്മളിൽ കാണിക്കുന്നത്. വീണ്ടും രണ്ടാം ഭാഗത്തിൽ അയാളുടെ മകന്, ആ മകനായിട്ടും ഞാൻ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്, വൃദ്ധനായിട്ടും ഞാൻ തന്നെയാണ് ഒന്നിൽ. അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ മാസ്ക് പോലെ ഇടാൻ പറയുന്നതും ആളുകളോട് പറയുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. കൊറോണയെ പറ്റിയുള്ളൊരു മെസ്സേജ്, ജനങ്ങൾക്കുള്ളൊരു മെസ്സേജ് നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തിരൂരങ്ങാടിയിലെ സാംസ്കാരികപരമായ അതുപോലെ തന്നെ കായികപരമായ സാമൂഹികപരമായ പൊതുമണ്ഡലങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, മലയാള സിനിമയിലെ ശ്രീനിവാസൻ്റെ റോളാണ് തിരുവങ്ങാടിയിൽ നിങ്ങൾ വഹിച്ചിട്ടുള്ളത്. തിരക്കഥ, സംഭാഷണം, സംവിധാനം, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പം ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി പല പല വിഷയങ്ങളുമായിട്ട് ഡോക്യുമെൻ്ററികളും ചിത്രീകരണങ്ങളുമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന നിങ്ങൾക്ക് അടുത്ത വല്ല പുതിയ പദ്ധതികൾ ഈ കോവിഡിൻ്റെ ശേഷമോ അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും പദ്ധതികൾ ചെയ്യുന്നുണ്ടോ, ഉദ്ദേശങ്ങൾ? ഈ അതിൻ്റെ പണിപ്പുരയിലാണ്, സ്ക്രിപ്റ്റിലാണ്. പിന്നെ ഈ ലോക്ക്ഡൗൺ അവസാനിച്ച് കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളവർ തയ്യാറെടുപ്പിലാണ്. അത് ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
അയാളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ചെറിയൊരു അത് അതിന്റെ പണിപ്പുരയിലാണ്. ഓട്ടോ വിറ്റിട്ട് ഡോക്യുമെന്ററി ചെയ്തു എന്നുള്ളൊരു കുറച്ച് മുന്നത്തെ ഒരു നിങ്ങളൊരു ന്യൂസ് പത്രത്തിലൊക്കെ വന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതായിരുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എന്താണ് അത്രയും വലിയൊരു എന്താ പറയുക ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായ, പ്രത്യേകിച്ച് നിങ്ങളെ ഉപജീവന മാർഗമാണ് ഓട്ടോറിക്ഷ, ഈ ഓട്ടോറിക്ഷ വിറ്റിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങാനുണ്ടായ ഒരു കാരണം എന്ന് പറയാം. പിന്നെ നമ്മൾ ഈ സമൂഹ നന്മക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സംഗതികൾ നമ്മൾ ചെയ്യും, പിന്നീട് അത് എവിടെയും എത്താത്ത രൂപത്തിൽ കിടക്കുമ്പോൾ പിന്നെ അത് പൂർത്തീകരിക്കണ്ടേ? നമ്മൾ സംഗതിക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തീകരിക്കണം. അപ്പം അന്ന് നമ്മുടെ ഈ ചിക്കൻഗുനിയ കൊറോണ അതൊരു 10-13 വർഷമാണ് മുമ്പുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ ഈ ചിക്കൻഗുനിയ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്ന് പന്തലിച്ചൊരു സമയമായിരുന്നു അത്. ഈ ഓടകളിലും അവിടെ ഇവിടെയൊക്കെയുള്ള മലിനും നിറഞ്ഞ വെള്ളം കെട്ടിക്കണം അതിനെപ്പറ്റിയുള്ളൊരു ഇതിന്. അപ്പോൾ അത് എവിടെയും എത്താതായ ഒരു സമയത്താണ് പിന്നെ ഓട്ടോറിക്ഷ വെക്കേണ്ടി വന്നത്. കാരണം ക്യാമറ അതുപോലെ തന്നെ എഡിറ്റിങ് ഇതൊക്കെ വേണ്ടേ, അപ്പം അതിനൊക്കെ പിന്നെ പൈസ വേണം. അപ്പൊ വിറ്റുകൊണ്ട് പിന്നെ അതൊന്നാണ് ചെയ്തതാണ്. പത്രത്തിലൊക്കെ വന്നിരുന്നു. ഓക്കെ ഓക്കെ. ഏതായാലും സാമൂഹിക നന്മ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വലിയൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കർമ്മ നമ്മളിടയിലുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിത്വമാണ് കബീർ സാഹിബും. അതുകൊണ്ട് ഒരു വലിയൊരു ഭാവിയും അതുപോലെ തന്നെ കലാരംഗത്തൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളൊരു ചാനലിൻ്റെ പ്രഷയുടെയും നന്ദിയും കടപ്പാടും നിങ്ങളെ അറിയിക്കുകയാണ്. താങ്ക് യു.